അമ്മയ്ക്കറിയോ, ആ മ്യൂസിക് കമ്പനിക്കാരൻ നമ്മുടെ ഏട്ടനെ ശരിക്കും ചതിക്കുകയായിരുന്നു. ചതിയോ? അതെന്താണ് മോളെ? അവരേട്ടൻ്റെ ആ പാട്ടുകളും ഏട്ടൻ്റെ ആ ശബ്ദവും എല്ലാം മറ്റൊരാളുടെ പേരിലാക്കി ആൽബം ലോഞ്ച് ചെയ്തമ്മേ. ഞങ്ങളിപ്പോ റെക്കോർഡ് സ്റ്റുഡിയോന്ന് വരുന്ന അമ്മ, എന്റെ രൺവീരേട്ടൻ ഈ കാര്യം അറിഞ്ഞപ്പോ മുതലാകെ തകർന്നു പോയിരിക്കുക. രൺവി, രൺവി എന്താ ഇത്? അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കിനി വേറെ ഒന്നും വേണ്ട അമ്മ. ഞാൻ നമ്മുടെ കൃഷി വിദ്യാലയം നോക്കി നടത്തിക്കോളാം. എന്നെക്കാളും കഴിവുള്ള ഒരാളെ എനിക്ക് പകരം അവരവിടെ വെച്ചു. എനിക്ക് കൃഷി മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ അമ്മ, അല്ലാതെ മറ്റൊരു കഴിവും എനിക്കില്ല. നീയും എന്നോട് ക്ഷമിക്കണം, നിന്റെ സ്വപ്നങ്ങളും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ഇനിയുള്ള നിന്റെ ജീവിതം മുഴുവനും നിനക്ക് ഒരു സാധാരണക്കാരനായ കൃഷിക്കാരന്റെ ഭാര്യയായിട്ട് മാത്രം കഴിയേണ്ടി വരും. നിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഴിവ് നിന്റെ ഈ ഭർത്താവിനില്ല കുഞ്ചൻ. നിങ്ങളെ തകർന്നു പോവരുത്, ഏട്ടന്റെ കൂടെ ഞങ്ങൾ ഉണ്ട്. വീര, നീ ഒരു സത്യം അംഗീകരിക്കാൻ ശ്രമിക്ക. നിന്റെ രൺവീരേട്ടൻ ഒരു സാധാരണ കൃഷിക്കാരനാ, ഈ ജന്മം മുഴുവനും കൃഷിക്കാരൻ തന്നെയായിരിക്കും. നിങ്ങൾ എന്നെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണിക്കരുത്. ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളൊന്നും എനിക്ക് പൂർത്തീകരിക്കാനാവില്ല. അതൊന്നും എന്റെ ജാതകത്തിൽ എഴുതിയിട്ടില്ല, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. രൺവീർ, നീ എന്തൊക്കെ പറയുന്നേ? നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ സമാധാനപ്പെട്. രൺവീർ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഈ ഫീൽഡിൽ ഇത് അല്പം കൂടുതലാ. എത്രയോ വലിയ വലിയ ഗായകന്മാർക്ക് അവരുടെ തുടക്കത്തിൽ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവർ ധൈര്യം കൈവടിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അവസാനം ഉണ്ടല്ലോ, അവരുടെ പാട്ട് ഈ ലോകം മുഴുവൻ അംഗീകരിച്ചു. നീയും ധൈര്യം കൈവടിയരുത്, എല്ലാം ശരിയാകും, ഞങ്ങളും ഒപ്പം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചതിച്ചെന്ന് കരുതി നിന്റെ കഴിവൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ. ചെറിയച്ച, ഇത് ധൈര്യത്തിന്റെ കാര്യമല്ല, ഒരു വലിയ സത്യം ഞാനിന്ന് തിരിച്ചറിഞ്ഞു. ഞാനും ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ മാത്ര. ആവശ്യമില്ലാത്ത കുറെ സ്വപ്നങ്ങളും ഞാനും കണ്ടു. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാനൊന്നും എനിക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് ഞാനിന്ന് തിരിച്ചറിഞ്ഞു. നോക്ക് രൺവീർ, നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ലയിച്ചതാണ്. ഇതേ കഴിവുകളാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനുള്ള ശക്തിയാകുന്നതും. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പാട്ട് പാടുകയില്ല. എന്റെ ഉള്ളിലെ ആ പാട്ടുകാരൻ മരിച്ചുപോയി, മരിച്ചുപോയി. ഏട്ടൻ നടന്നതൊന്നും നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ പറയില്ല. ഏട്ടന്റെ വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഏട്ടൻ ഏട്ടനിപ്പ എന്താ പറഞ്ഞത്? രൺവീരേട്ട, ഇതിപ്പോ ഏട്ടനോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ഏട്ടൻ എടുത്തിരിക്കുന്നെ. അതെ രൺവി, നീ എന്താ കരുതിയത്? ഇത് നിന്റെ മാത്രം സ്വപ്നമാണെന്നോ? ശരിയാ, ഈ സ്വപ്നം ജന്മം കൊണ്ടത് നിന്റെ മനസ്സിൽ തന്നെയാണ് മോനെ. പക്ഷെ അത് നിറവേറണമെന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ
ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയില്ലെന്നാണോ? ഞങ്ങളെക്കുറിച്ച് നിനക്കൊരു ചിന്തയില്ലേ? രൺവി, നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അതിൽ ഒത്തിരി വേദനയുണ്ട്. പക്ഷെ ഈ തീരുമാനം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ വേദനയുടെ ആക്കം കൂട്ടുകയാണ്. രൺവി, നിന്റെ ഉള്ളിലുള്ള കഴിവ് ആ സ്റ്റുഡിയോയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല. ഞാൻ പറയുന്ന കേക്ക്, ചെറുപ്പത്തിൽ ഈ കഴിവ് ഉപയോഗിച്ച നീ വീരയെ താരാട്ട് പാടി ഉറക്കിയിരുന്നത്, എന്നെയും ജയിച്ചേയും സമാധാനിപ്പിച്ചിരുന്നത്, പിന്നതേ നിന്റെ ഭാര്യ. അവൾ നിന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്റെ ഈ കഴിവാണ്. രൺവീർ, നീ പാട്ട് പാടുന്നത് കേട്ട് ഞങ്ങൾ എത്രയോ ഏറെ സന്തോഷിച്ചിട്ടുണ്ട്. എത്ര സങ്കടമുണ്ടെങ്കിലും നിന്റെ പാട്ട് കേൾക്കുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകാറുണ്ട്. ആ സന്തോഷങ്ങളൊക്കെ നീ തട്ടിപ്പറിക്കുകയാണോ? അതും ചുമ്മാ ഏതോ കുറെ കള്ളന്മാരെ നിന്നെ ചതിച്ചതിന്റെ പേരിൽ. നോക്ക് രൺവീർ, സമുദ്രത്തിൽ നിന്ന് കുറെ തുള്ളികൾ ആരെങ്കിലും കട്ടുകൊണ്ട് പോയി നോർത്ത് അതിന്റെ ആഴത്തിനൊരു വ്യത്യാസം ഉണ്ടാവില്ല, അതിന്റെ തിരകൾക്കും ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ നിന്നോട് ചതി കാണിച്ചെന്ന് കരുതി നീ നിന്റെ കഴിവുകൾ എന്തിനാ നശിപ്പിക്കുന്നേ? മതി, ദൈവം ഇതൊന്നും മതിയാക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇനി ഒരു കൃഷിക്കാരന്റെ ജീവിതം മാത്രമായിരിക്കും എന്റേത്. എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. വേണ്ട, ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാന. നിങ്ങളോട് ഇതേ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വേണ്ട കുഞ്ചൻ, കുറച്ചു നേരം ഏട്ടനെ ഒറ്റയ്ക്ക് വിടുന്ന തന്നെയാ നല്ലത്. ഏട്ടനിപ്പൊ സംഭവിച്ച കാര്യങ്ങൾ ഏട്ടന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഏട്ടനങ്ങ് തകർന്നുപോയി. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അത് വെള്ളത്തിൽ വരച്ച് വരപോലെയാവും. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങിയ അത്രയേറെ ഏട്ടൻ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് രൺവീരേട്ടനെ നമ്മള് കുറച്ച് സമയം കൊടുക്കുന്ന തന്നെ നല്ലത്. സ്വന്തം സ്വപ്നങ്ങളുടെ വില ഏട്ടൻ സ്വയം മനസ്സിലാക്കട്ടെ. എന്നാൽ ഇതിന്റെ വില എന്താണെന്നറിയൂ. വീര പറയുന്നത് ശരിയാണ്. ഇപ്പൊ നമ്മള് രൺവിയോട് എന്തൊക്കെ പറഞ്ഞാലും അത് അവനെ നിർബന്ധിക്കുന്നത് പോലെ ആവുള്ളൂ. രൺവി അവന്റെ പാട്ടുകളിൽ നിന്നും അകന്നു പോകില്ല. നീ തന്നെ ഇങ്ങനെ തളർന്നുപോയ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യം ചോദിക്കണ്ടോ? ബൽദേവൻ, ഞാൻ എങ്ങനെ നോർമലാവും? സംഭവിച്ചതിനൊക്കെ യഥാർത്ഥ ഉത്തരവാദി ഞാൻ തന്നെയല്ലേ? എന്റെ ഏട്ടന് പാട്ടിന്റെ വഴിയിലൂടെ മുന്നേറാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തത് ഞാനാ. എന്നിട്ട് ഇന്ന് ഞാൻ കാരണം തന്നെ ഏട്ടന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയില്ലേ? മൈ ഗോഡ്, ഈ സംഭവത്തിന്റെ എല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാ. ബൽദേവ്, ഞാൻ ഏട്ടൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു. എങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. എന്റെ ഏട്ടൻ ഇത്രയും വലിയൊരടി കിട്ടുമായിരുന്നില്ല. നീ എന്തിനാ സ്വയം ശപിക്കുന്നേ? ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു, നീ അതോർത്തിട്ട് കാര്യമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തില് നമ്മളിനി ഈ കാര്യത്തിൽ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ വീര, പിന്നെ ആരാ ഇവരെയൊക്കെ സമാധാനിപ്പിക്കേണ്ടത്? അത് ചെയ്യേണ്ടത് നീയല്ലേ വീര? എളുപ്പത്തിൽ ആരുടെയും മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ കഴിയുന്നവളല്ലേ നീ? അതല്ലേ വേണ്ടത് വീര? ശരിയാ, നീ പറയുന്നത് ശരിയാവാ. എനിക്കറിയാം, എന്റെ രൺവീരേട്ടന്റെ ഏറ്റവും വലിയ ശക്തി ഞാൻ തന്നെയാ. എന്റെ ഏറ്റവും വലിയ ശക്തി ഏട്ടനും. ഞാനിങ്ങനെ തോറ്റുപോയാ പിന്നെ ഏട്ടൻ എങ്ങനെ ജയിക്കാൻ പറ്റും? ഇല്ലില്ല, ഞാൻ എന്റെ രൺവീരേട്ടന് വേണ്ടി സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് ഞാൻ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. ഇതാണ് പുലിക്കുട്ടിയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ. നമുക്കിറങ്ങാൻ സമയമായി. നാളെ സമ്പൂർണ്ണ ശ്രാദ്ധമല്ലേ, പിന്നെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളും ഉണ്ട്. എന്നാ പോകാം. ശരി, നിക്ക്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല.
ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതും ഈ അവസ്ഥയിൽ. നോക്ക്, രത്ന വിഷമിക്കാതിരിക്കെ. ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ടുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉദ്ഘാടനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട് ചെറിയച്ചന്റെ കൂടെ. വേണ്ട വീര, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഇപ്പൊ ഈ കുടുംബത്തിൽ നിന്റെയും നിന്റെ അമ്മയുടെയും ആവശ്യമുണ്ട്. ഒരു വീട്ടിൽ അമ്മയും മോളും കൂടെ ഒന്നിച്ചു നിന്നാലേ പിന്നെ ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ ബൽദേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കാൻ വരുന്നത് എന്റെ പാട്ടിനെ കുറിച്ചാണെങ്കിൽ അത് വേണ്ട കുഞ്ചൻ. പക്ഷേ രൺവി, എനിക്കറിയാം എന്റെ ഭാവിയെ കുറിച്ച് കൂടുതൽ സ്വപ്നം കണ്ടത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനതിന് നിന്നോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞു കുഞ്ചൻ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നിനക്കത്ര എളുപ്പമല്ല എന്നും എനിക്കറിയാം. എന്നാൽ ഞാനിന്ന് നിന്നോട് കൈകൂപ്പി അപേക്ഷിക്കുക. എന്താ രൺവി ഇത്? നീ ഇതൊക്കെ മറക്കണം കുഞ്ചൻ. ഞാനൊരു കർഷകനാണ്. കർഷകൻ അവന്റെ പാടത്തെ വിളവിനെ കുറിച്ച് സ്വപ്നം കാണാവൂ. രൺവി, ഈ സ്വപ്നങ്ങളൊക്കെ അത്ര പെട്ടെന്ന് മറക്കണമെന്നാണ് പറയുന്നത്? ഞാനെല്ലാം മറന്നു കഴിഞ്ഞു കുഞ്ചൻ, എല്ലാം മറന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം തിരിച്ചറിഞ്ഞിരിക്കുന്നു കുഞ്ചൻ. മറ്റാരേക്കാളും കൂടുതൽ നീ എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എല്ലാ കാര്യവും അറിയാം രൺവി. എന്റെ ഭർത്താവിന്റെ കഴിവെന്താണെന്ന് എനിക്കറിയാം. അവന്റെ ഉള്ളിലെ നന്മയും ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നേക്കാൾ ആർക്കും അതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്വപ്നം മറക്കാൻ ആഗ്രഹമില്ല. മറന്നേ പറ്റൂ കുഞ്ചൻ, നീ അത് മറക്കണം. അങ്ങനെ ആ ദിവസവും വന്നു ചേർന്ന് പ്രസിഡന്റ്, നിങ്ങൾ കണ്ട സ്വപ്നം, നിങ്ങളുടെ കാർഷിക വിദ്യാലയം ഒരു സ്ഥാപനമായി ലോകത്തിന് മുൻപിൽ അതിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. ഇത്രയും വലിയൊരു സന്തോഷം ഒരു വശത്ത്, അപ്പൊ മറുവശത്താണെങ്കിലോ രൺവി ആകെ വിഷമത്തിലാണ്. എന്നത്തെയും പോലെ ഇന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം. വിഷമിക്കണ്ട മോളെ, അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജയിച്ചി രൺവി എവിടെയാ? ഇപ്പോഴും അവൻ അവന്റെ മുറിയിൽ തന്നെ ഇരിക്കുക മോളെ. അപ്പോ വീരയോ? ആ ഇല്ലില്ല, ആക്ച്വലി പൂ കുറവാണെന്ന് പറയുന്നു. 6-7 kilo വാങ്ങിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോണം കേട്ടോ. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ ഓക്കെ. നീ എന്തെങ്കിലും കഴിച്ചോ വീരെ? ഇല്ലമ്മേ, ഉദ്ഘാടനത്തിന്റെ പണികൾ ഇനിയും ബാക്കി കിടക്കുക. ഇനി വഴിയിൽ നിന്ന് പൂവും മേടിച്ചോണ്ട് വേണം പോവാൻ. ഒരുക്കങ്ങൾ എങ്ങനെ നടക്കുന്നെന്ന് നോക്കണ്ടേ? അയ്യോ എന്റെ റബ്ബേ, ഒരുപാട് പണി ഇനിയും ബാക്കിയുണ്ട്. ശരി ശരി, ഞാൻ പോവാം. ഓക്കെ വീര. അതെ ചേട്ടാ, ഒന്ന് പെട്ടെന്ന് ചെയ്തേക്കണേ. ഇങ്ങനെ ചെയ്ത സമയത്ത് പണി തീരില്ല. ഒന്ന് പെട്ടെന്നാവട്ടെ. ഓക്കെ. മൈക്ക്. ഹലോ ഹലോ, ഇതിനും കുഴപ്പമൊന്നുമില്ല.
ചേട്ടാ, റോസാപ്പൂക്കൾ എവിടെ വെച്ചിരിക്കുന്നേ? ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരണേ. റോസാപ്പൂക്കൾ വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ചെല്, ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ. അയ്യോ ചേട്ടാ, ഇത് എന്താ ഈ ചെയ്യുന്നേ? വരാനും പോവാനുള്ള വഴി വേണ്ടേ? കസേരകൾ കുറച്ച് അകത്തിടെ ചേട്ടാ, ഇവിടെ വഴി വേണം. ഇങ്ങനെയായ എപ്പ തീരാനാണോ എന്തോ. മൈക്കിന്റെ കാര്യം ഒത്തു ഏതായാലും. എടാ, നീ എന്നെ എങ്ങോട്ടാടേ കൊണ്ടുവന്നേ? നീ വെറുതെ സന്തോഷമൊക്കെ അഭിനയിക്കുകയാണല്ലേ വീര. എന്ന് പറഞ്ഞാ നീ ലോകം മുഴുവനുള്ളവരുടെ മുന്നിൽ കൃത്രിമമായ ഒരു മുഖം മൂടിയിട്ടുണ്ട് ചിരിച്ചു നടക്കുകയാണെന്ന്. നിന്റെ ഈ വിഷമം എന്നിൽ നിന്ന് മറച്ചു വെക്കാനൊന്നും ആവില്ല കേട്ടോ. എന്നെ നിനക്ക് ശരിക്കും അറിയാലോ. നീ വിഷമിക്കണ കാണുമ്പോ ഇവിടെ എനിക്ക് ശരിക്കും വിങ്ങുന്നുണ്ട് വീര. എനിക്കും അതുപോലെ തന്നെ ബൽദേവ. ഇപ്പൊ എന്റെ രൺവീരേട്ടൻ ആകെ സങ്കടത്തില, പിന്നെ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? പറ, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെയാ. കുടുംബത്തിൽ ഒരാൾക്ക് വിഷമമുണ്ടെന്ന് അറിഞ്ഞ പിന്നെ ആർക്കും സന്തോഷിക്കാൻ പറ്റില്ല. ബൽദേവ, ഇന്ന് പാപ്പാജിയുടെ സ്വപ്നം നിറവേറാൻ പോകുന്ന ദിവസം. അങ്ങനെയുള്ളപ്പോ വിഷമിച്ചിരിക്കുന്നതും ശരിയല്ലല്ലോ. നീ പറഞ്ഞ ശരിയാ. എന്നാലും വീര, എനിക്ക് മനസ്സിലാവും. നീ വളരെ പെട്ടെന്ന് ഈ വിഷമങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയുന്നൊക്കെ എനിക്കറിയാം. രൺവീയും ഈ വിഷയത്തിന്റെ പേരിൽ സങ്കടപ്പെടാൻ പാടില്ല വീര, ശരിയല്ലേ? രക്നെ, ഈ നല്ല ദിവസത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരി. വളരെ നന്ദി ബൽവന്തേട്ട. അല്ല പ്രസിഡന്റെ, ഇവിടെ ഇത്രയും വലിയ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കുമ്പോ എന്റെ മരുമോൻ എവിടെ? ഇതുവരെയായിട്ടും അവൻ എത്തിയില്ലേ? ഈ നല്ല ദിവസത്തിൽ ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ നന്ദി ചേട്ടാ. സസ്രീകാൽ. അല്ല പ്രസിഡന്റെ, ഇവിടെ ഇത്രയും വലിയ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കുമ്പോ എന്റെ മരുമോൻ എവിടെ? ഇതുവരെയായിട്ടും അവൻ എത്തിയില്ലേ? അവനൊരല്പം വൈകുന്നാ പറഞ്ഞേ. വന്നോളൂ ചേട്ടാ, നിങ്ങൾ അവിടെ ഇരിക്കേ. ആയിക്കോട്ടെ. എന്തായാലും എല്ലാരും വന്ന സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാല്ലേ. വാ രൺവി, ദീപം തെളിയിച്ച് സമാരോഹണം ശുഭമായി തുടങ്ങി വയ്ക്കും.
ആ മോനെ രൺവീറേ, നിന്റെ പാട്ട് എപ്പോഴാ തുടങ്ങുന്നെന്ന് പറ. സ്റ്റേജ് ഇതേ കാലിയായിട്ട് കിടക്കുക, പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാ ഈ സന്തോഷത്തിന്റെ വേളയിൽ കുറച്ച് അടിപൊളിയൊക്കെ ആവാല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയാലോ? നിഹാലേ, ശശ്രീയേക്കാൾ ഇതിനൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ സമ്പൂർണ്ണ സിംഗിന്റെ വളരെ കാലമായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാവുകയല്ലേ? ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും സന്തോഷകരമായ ഒരു അവസരത്തില് ഈ രൺവീറിന്റെ ഏറ്റവും നല്ല മധുരമായ ശബ്ദത്തിലൊരു പാട്ടുകൂടി കേൾക്കാനാ ഞാൻ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വരെ തനിച്ചു വന്നത്. അതേ രൺവീർ മോനെ, നമ്മുടെ ഈ അടുത്ത ഗ്രാമത്തിലൊക്കെ നിന്റെ പാട്ടിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നിന്റെ പാട്ട് എപ്പോഴാ തുടങ്ങുന്നത്? ഞങ്ങൾ എല്ലാരും ഇവിടെ നിന്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കാട്ടോ. എല്ലാരും ഇത്രയും സന്തോഷിക്കുന്ന സമയത്ത് ഇനി അടുത്തത് രൺവീർ ആയാലോ? എന്ത് പറയുന്നു മോനെ? ആ മോനെ രൺവീറേ, നിന്റെ പാട്ട് എപ്പോഴാ തുടങ്ങുന്നെന്ന് പറ. സ്റ്റേജ് ഇതേ കാലിയായിട്ട് കിടക്കുക, പെട്ടെന്ന് ആയിക്കോട്ടെ. ആ അതെ രൺവീറേ, എപ്പോഴാ നിന്റെ പാട്ട്? ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണെന്ന് നിനക്കറിയാലോ. എന്താ, ശരിയല്ലേ? സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട കാര്യം എന്താ? ഞാനിത് എന്റെ ഏട്ടന് വേണ്ടിയാ നടന്നത്. അപ്പൊ അത് നിറവേറ്റാതിരിക്കാൻ പറ്റുമോ?